ശ്രീ എൻ ഷംസുദ്ദീൻ, നിലവിൽ ഈ ആനവായി അടക്കമുള്ള പ്രദേശത്ത് നിന്ന് കടുകുമണ്ണ ഊരിലേക്ക് പോകാൻ റോഡ് പാലമില്ലാത്തത്, ഇതാണ് വലിയ പ്രതിസന്ധിയായി പറയുന്നത്. ഇന്നൊരു ഗർഭിണിയുമായി മണിക്കൂറുകളോളം ചുമന്നിറങ്ങേണ്ടി വന്ന ഒരു ഊരിലെ ആളുകളുടെ നിസ്സഹായാവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. അവിടെ നിലവിൽ ഈ റോഡിനും പാലത്തിനുമായുള്ള പ്രതിസന്ധി എന്താണ്? ശ്രീ എൻ ഷംസുദ്ദീൻ, അങ്ങേക്ക് കേൾക്കാമോ? അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായിട്ടുണ്ട്. പ്രിയയിലേക്ക്, പ്രിയ, ചില സംശയങ്ങൾ കൂടിയുണ്ട്. അത് ഈ ഗർഭിണിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാണ്. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നേരത്തെ ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൽ ഇവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നേരത്തെ ആശുപത്രി. ഒരു മിനിറ്റ് പ്രിയ, ഞാൻ പ്രിയയിലേക്ക് വരാം. ഇപ്പോൾ മണ്ണാർക്കാട് എം എൽ എ എൻ ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, അങ്ങേക്ക് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, കേൾക്കാം. ഇപ്പോൾ ഈ ഊരിലെ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടു കാണുമല്ലോ. കടുകുമണ്ണ ഊരിൽ നിന്നാണ് മണിക്കൂറുകളോളം തുണിയിൽ ചുമന്ന ഒരു ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കേണ്ട ദുരവസ്ഥ വന്നത്. ഇപ്പോൾ ഈ പാലത്തിനും റോഡിനും നിലവിൽ അവിടെ എന്താണ് പ്രതിസന്ധിയുള്ളത് നിർമ്മാണത്തിനായി? പാലത്തിനും റോഡിനുമുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇത് ഫോറസ്റ്റിനകത്തായതുകൊണ്ടുള്ള കുറെ നിബന്ധനകളും പെർമിഷന്റെ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ള ഒരു പ്രശ്നം. ഇത് വളരെ വിദൂരതയുള്ള ഊരാണ്. കാലങ്ങളായിട്ട് പിന്നെ അതിനടുത്ത് വരെ ഇപ്പൊ നമ്മൾ റോഡ് എത്തിച്ചിട്ടുണ്ട്. ഹലോ, കേൾക്കാം, അങ്ങ് പറയൂ. ആ, അടുത്ത് വരെ സമീപകാലത്ത് ആ റോഡും ഉണ്ടായിരുന്നില്ല. നല്ല ഇന്റർലോക്ക് ചെയ്ത ഒരു റോഡ് ഇതിന് പരിസരത്തുകൂടി പോകുന്നുണ്ട്. അതിന് തന്നെയുള്ള പെർമിഷൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഫോറസ്റ്റിൽ നിന്ന് ലഭിച്ചത്. അപ്പോൾ പാലങ്ങളും റോഡുകളും ഒക്കെ ഉണ്ടാക്കാൻ ഫോറസ്റ്റിനകത്ത് ഫോറസ്റ്റിന്റെ ശക്തമായ നിബന്ധനകൾ പ്രശ്നമാകുകയാണ്. എന്നിരുന്നാലും ഇവിടെ വന്ന വീഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വളരെ വിദൂര ഊരുകളിൽ, ഇത് പ്രിമിറ്റീവ് ട്രൈബ്സ് താമസിക്കുന്ന ഒരു ഏരിയയാണ്, പ്രാക്തന ഗോത്രവർഗങ്ങൾ, അവരുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ആരോഗ്യവകുപ്പുണ്ട്, ആശാപ്രവർത്തകരുണ്ട്, പിന്നെ അതുപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊമോട്ടർമാരുണ്ട്. ഇവർക്കൊരു സിസ്റ്റം ഉണ്ട്, കൃത്യമായി ഒരു ഗർഭിണി അതിന്റെ പ്രസവ ഡേറ്റും ഒക്കെ നോക്കിയിട്ട് മുൻകൂട്ടി തന്നെ ഇവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇതിലെ ഗുരുതരമായ വീഴ്ച. അവിടെയാണ് അങ്ങനെ എങ്ങനെയാണ് നമുക്ക് പഴി പറയാൻ കഴിയുക? കാരണം ഇവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ട്, നേരത്തെ അഡ്മിറ്റ് ആകേണ്ടി വരുമെന്ന സൂചനകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈ പെട്ടെന്ന് വേദന വരുന്നു, അപ്പോഴാണ് കൊണ്ടുപോകാൻ ഇവർ തയ്യാറാകുന്നതും ചുമന്നിറക്കേണ്ടി വരുന്നതും. അത് പൂർണ്ണമായും അവരുടെ തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ സാഹചര്യങ്ങൾ, പാലമില്ല റോഡില്ല എന്നുള്ളത് ഒരു പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ലോ. ഇവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടിന്റെ പ്രശ്നം അവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ വീഴ്ച പൂർണ്ണമായും ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ്. അത്തരം ആളുകളെ ഒന്നതിൽ അതേ ടൗണിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാം, ഹോസ്പിറ്റലിൽ നേരത്തെ ഒരാഴ്ച മുമ്പ് പ്രസവത്തിന്റെ ഡേറ്റിന് ഒരാഴ്ച മുമ്പ് അഡ്മിറ്റ് ചെയ്യാം, ഇതിനൊന്നും ശ്രമിച്ചില്ല എന്നുള്ള ഈ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ രണ്ട് ടീമും തമ്മിലല്ല, അതായത് ആരോഗ്യവകുപ്പും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കോമ്പോസിഷനിൽ അവിടെ ഒരു ഒരു പ്രവർത്തനമുണ്ട്. അതിൽ വന്ന ഒരു പാളിച്ച തന്നെയാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥക്ക് കാരണമായത്. അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീയെ അവിടെ അഡ്മിറ്റ് ചെയ്യാമായിരുന്നു, ഈ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ശരി, ശ്രീ എൻ ഷംസുദ്ദീൻ, ഇതിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കാൻ കഴിയും ഒരു അടിസ്ഥാന സൗകര്യം അടക്കം ആ ഊരുകാർക്ക് ഒരുക്കാൻ? അല്ല, അതിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഇത് തന്നെ ഈ ഫോറസ്റ്റ് നിയമങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അല്ലാതെ ഇപ്പൊ അട്ടപ്പാടിയിൽ നിയമം അനുവദിക്കുന്നവിടുത്തെ റോഡില്ലാത്തൊരു പ്രശ്നമല്ല, വളരെ വിദൂര ദിക്കുകൾ വരെ നമുക്ക് വലിയ തോതിൽ റോഡുകൾ നിർമ്മിക്കാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിയമം അനുവദിക്കാത്ത ഫോറസ്റ്റിന്റെ പെർമിഷൻ കിട്ടേണ്ടത്, പെർമിഷൻ കിട്ടാതെ റോഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് നമ്മുടെ ഫോറസ്റ്റ് ലോകളിൽ ചേഞ്ച് വരണം, അതാണ് അതിന്റെ ഒരു പ്രശ്നം. ശരി, വളരെ നന്ദി ശ്രീ എൻ ഷംസുദ്ദീൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പഞ്ചായത്ത് പ്രസിഡന്റ് ഫണ്ടിന്റെ അപര്യാപ്തതയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ആ പ്രദേശത്തേക്ക് നിർമ്മാണ പ്രവർത്തനത്തിനടക്കം പ്രതിസന്ധിയാകുന്നത് വനം വകുപ്പിന്റെ ഭൂമിയിലൂടെയാണ് ഇത് പോകുന്നത്. അതിൽ നിർമ്മാണത്തിലെ അടക്കം അനുമതി സംബന്ധിച്ച ചില പ്രശ്നങ്ങളാണെന്നാണ് മണ്ണാർക്കാട് MLA സൂചിപ്പിക്കുന്നത്.